ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. നല്ല വചനം പേരിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഈ എപ്പിസോഡിൽ ഐക്യതയിൽ വർദ്ധിക്കുന്ന തൃത്വം എന്നുള്ള മനോഹരമായ വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് 12-ാമത്തെ എപ്പിസോഡാണ്. ദൈവം, ത്രിയേക ദൈവം ഐക്യമായി വർദ്ധിക്കുന്നവനാണ്. ദൈവത്തിന്റെ ഐക്യതയിലെ വർദ്ധിത്വം ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് എന്ന് ഉള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട് സെക്ഷനിലായിട്ടാണ് ഈ ഭാഗം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം സൃഷ്ടിയിൽ ത്രിയേക ദൈവം ഐക്യതയിൽ വർദ്ധിക്കുന്നു. പിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുന്നു, ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഉണ്ടായി, ആഴിയുണ്ടായി, ഊഴിയുണ്ടായി, ഈ ബ്രഹ്മാണ്ട കടാഹം ഉണ്ടായി. എന്നാൽ താൻ സൃഷ്ടിച്ചത് ദൈവവചനത്താലാകുന്നു എന്ന് വായിക്കുന്നു. ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് ദൈവകൽപ്പിച്ച് ദൈവവചനം കൊണ്ടാണ് സൃഷ്ടിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ലോഗോസ് എന്ന് പറയുന്ന ദൈവ വചനത്താലാണ് പിതാവായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചത്. ഇനി അത് തന്നെയല്ല, അങ്ങനെ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ മേൽ, പ്രത്യേകിച്ച് വെള്ളത്തിന്റെ മേൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ സൃഷ്ടിയിൽ ഐക്യതയിൽ പ്രവർത്തിക്കുന്ന തൃത്വത്തെ നമ്മൾ കാണുന്നു. പിതാവ് സൃഷ്ടിക്കുന്നു, പുത്രനായ വചനത്തെ കൊണ്ട് സൃഷ്ടി കർമ്മം നിർവഹിക്കപ്പെടുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിക്കുന്നു. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ, കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് ജഡാവതാരം ചെയ്തതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നാം വായിക്കുന്നു, പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലെ നൽകി. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം പുത്രനെ ലോകത്ത് നൽകി. പുത്രനായ യേശു ക്രിസ്തു മനുഷ്യ ശിശുവായി മറിയയുടെ ഉദരത്തിൽ ഉത്ഭവനായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് പരിശുദ്ധാത്മാവായ ദൈവത്താലാണ് ആ കന്യകാജന്മം സംഭവിച്ചത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1:35 വായിക്കുന്നു. മറിയയെ ദൂതൻ വന്ദനം ചെല്ലുമ്പോൾ അവളെ ഭയപരവശയായി, ഇതെന്തൊരു വന്ദനം, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നമേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നമേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. 3-ാമത്, നമ്മുടെ വീണ്ടെടുപ്പിൽ വർത്തിക്കുന്ന ദൈവിക തൃത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാൽവരിയിലെ ബലിമരണത്തെ പിതാവായ ദൈവം തനിക്ക് സ്വീകാര്യമായി അംഗീകരിച്ചതായി വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ അംഗീകരിച്ചു. 2, പുത്രനായ ദൈവം നമുക്ക് പ്രതിപകരമായി കാൽവരിയിലെ ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു. 9-ാം അധ്യായം എബ്രായർ 9:14. അതേസമയത്ത് പരിശുദ്ധാത്മാവായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ അർപ്പിക്കാൻ ഹേതുകമായത് വായിക്കുന്നു. അതായത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജീവ മനസ്സാക്ഷികളെ എത്രയധികം ശുദ്ധീകരിക്കുന്നു പറയുന്നു. അപ്പോൾ എബ്രായർ 9:14 വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിൽ പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം, മൂന്നു പേരും ഐക്യമായി വർദ്ധിക്കുന്നത് നാം വായിക്കുന്നു. ഇനി നടത്തത് 4, നമ്മുടെ രക്ഷയിൽ, നമ്മുടെ രക്ഷയിൽ എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സഹവർത്തിത്വത്തോടെ വർത്തിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. പിതാവായ ദൈവം ദൂരദേശത്തേക്ക് അപ്പന്റെ സകല മുതലും നശിപ്പിച്ചു കളഞ്ഞ് മുടിഞ്ഞുപോയ മുടിയനായ പുത്രനെ കൈക്കൊള്ളുന്നതായി നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, പിതാവ് മുടിയനായ പുത്രനെ കൈക്കൊള്ളുന്നു, പിതാവായ ദൈവം പാപിയെ കൈക്കൊള്ളുന്നതിന്റെ മനോഹരമായ ചിത്രം. അതേസമയത്ത് നാം വായിക്കുന്നു, പാപിയെ കൈകൊണ്ട് അവനെ മേൽത്തരമായ അങ്കി മോതിര ഇവ നൽകി അവന് വേണ്ടി വിരുന്ന് കഴിക്കുന്നു. കർത്താവായ യേശു എന്ത് ചെയ്യുന്നു? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്നു. ബൈബിൾ പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എന്നാൽ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപിയെ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമുക്ക് ഈ ദൃഷ്ടാന്തത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, സൃഷ്ടിയിൽ ദൈവം, പിതാ ത്രിയേക ദൈവം ഐക്യമായി വർത്തിക്കുന്നു. 2, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ ത്രിയേക ദൈവം ഐക്യമായി വർത്തിക്കുന്നു. 3, നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിൽ ത്രിയേക ദൈവം ഐക്യമായി പ്രവർത്തിക്കുന്നു. 4, നമ്മുടെ രക്ഷയിൽ ഈ ത്രിയേക ദൈവം ഐക്യമായി വർത്തിക്കുന്നു.
ഈ ഐക്യതയിൽ പ്രവർത്തിക്കുന്ന ദൈവികത്വം എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം 13-ാമത്തെ എപ്പിസോഡിൽ ദൈവം വെച്ചാൽ വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പുള. താങ്ക് യു.